ക്രിസ്തീകരണങ്ങൾ 299. ഒന്നാം പാഠമായി ഇന്നത്തേക്ക് നിശ്ചയിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3:1-14. പുറപ്പാട് 3:1-14. മോശ മദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായി യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന് പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടു ചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുഴപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവനെ പ്രത്യക്ഷനായി. അവൻ നോക്കിയാതെ മുഴപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുഴപ്പടർപ്പ് ബന്ധുപോകാതിരിക്കുന്നതും കണ്ടു. മുഴപ്പടർപ്പ് ബന്ധുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുഴപ്പടർപ്പ് നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവനിതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടേ അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞു. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാക്കുവിൻ്റെ ദൈവമാകുന്നുവെന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട മുഖം മൂടി യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. കൂടിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിലെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമിൽ അവരെ ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ നീ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളു എന്ന് പറഞ്ഞു. അതിനെ അവൻ, ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കൾക്ക് ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവരെന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു. ഇത് ഒന്നാം പാഠം. ജനിലേ ദേവാദം ജനിലേ ദേവാദം
ജനമോദം പാടിയിരുന്നു ഉടജാതിയും പൊടുന്നു ജനമോദം പാടിയിരുന്നു ബോധം പതിബോധം ബോധം ഹേ വാഗ്ദത്ത കാലം സരമാരുന്ന മക്കൾ നദിയോടെ പാടിയാക്കുവിശേഷം കോടി ജനം സനി പാടി വസിക്കും ബോധം അതിബോധം ബോധം വാഗ്ദത്ത കാലം സകലകാലം നീളുന്ന അന്നു സിയോനിൽ നിന്നുണ്ടാകും ആജ്ഞാവിശേഷം ബോധം അതിബോധം ബോധം നീ വാഗ്ദത്ത കാലം സകലമാണ് ഗീതം പാടുമേ യെരൂശലേമും ഹല്ലേലൂയാരാഗം പാടുമേ ഗീതം പാടുമേശ്വരവും അലുയാരാഗം പത്തൊമ്പത് മുതൽ 26 വരെയുള്ള വേദവാക്യങ്ങൾ ശ്രദ്ധയോടെ കേൾപ്പി. അപ്പോസ്തല പ്രവൃത്തികൾ 11:19 മുതൽ 26 വരെ. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായാൽ ചിതറിപ്പോയ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും സംസാരിക്കാതെ ഫെനിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരെ ചിലർ കുപ്രോസുകാരും കുറേനിയക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ചു, കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കോണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനും ആയിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തിരുവാതിർ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറി അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരൊരു സമ്മത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യ അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്ന പേർ ഉണ്ടായി. ഇതോടുകൂടി രണ്ടാം പടവ്.
agunnu maranamillathavane
സംഗതിവാ അസാധാരണ സംഗതികൾ സംഭവിച്ചു കൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ച് ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു. ആർ റെഡിപ്പായിട്ട് ഞാൻ അകലാതിരിക്കുന്നു. പ്രശംസിക്കണമെങ്കിൽ ഞാൻ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ പോഷ്കല്ല പറയുന്നത് എന്ന് പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലി കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശ്രമങ്ങളുടെ ഇപ്പോഴത്തെ വിശുദ്ധി അലങ്കാരത്തിൽ കർത്താവിനെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധമായ എവങ്കേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽകരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരികിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. നമ്മടക്കത്തോടും ഭയത്തോടും മണത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടി ജീവന്റെ ക്ഷയം അറിയിക്കുന്ന ലൂക്കോസ് എവങ്കലിസ്റ്റിനെഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായി നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നഴവഴകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാടുന്നു. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ രണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പേ. പോകുകയും ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും വരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് ആദ്യം പറവേ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരയിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവൻ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പേൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് പക്ഷിപ്പീൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി. ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറവീൻ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ തെരുക്കളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിന്നും ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞു വെച്ചു പോകുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളീൻ എന്ന് പറവേ. ആ പട്ടണത്തെക്കാൾ സോദോമ്യർക്ക് ആ നാളിൽ സഹിക്കാതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദാനത്തിൻ ദാനരാ ഈശോയെ ഹൃത്തിങ്കൽ ശോഭിച്ച്
വിവേകവും ധീരതയും
ആലോചന ശക്തിയും ദൈവഭക്തിയും ഞങ്ങളിൽ ഉണർത്തി രക്ഷയുടെ അനുഭവവും പുത്രസ്വീകാരത്തിന്റെ പദവിയും ഞങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നതായ ജീവനും വിശുദ്ധിയുമുള്ള നിന്റെ റൂഹ ഞങ്ങളെയും ഇപ്പോൾ പൂർണ്ണമാക്കപ്പെടുന്ന ഈ കുർബാനയെയും ശുദ്ധീകരിക്കണമേ. നിന്റെ വിശുദ്ധ റൂഹ ഞങ്ങളുടെ ആത്മാക്കളിന്മേലും ശരീരങ്ങളിന്മേലും പൊരുന്നി ആവസിക്കുകയും അവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് സകല കന്മഷത്തെയും സകല പാപാവിചാരങ്ങളെയും നിർമൂലമാക്കുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധ ശിഷ്യന്മാർക്ക് നീ കൊടുക്കുകയും എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് വെച്ചിരിക്കുന്നു എന്ന് അരുളിച്ചെയ്യുകയും ചെയ്തിട്ടുള്ള പൂർണ്ണവും ദൈവികമായ സമാധാനത്തിന് വെടിപ്പുള്ള ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടെ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഈ നിത്യസമാധാനം ഞങ്ങളുടെ ആത്മാക്കളിലും നിന്റെ വിശുദ്ധ സഭ മുഴുവനും നീ സ്ഥാപിക്കണമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന സർവശക്തനായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് റോബന്മാരോട് സ്റ്റാഫന്മാരോടും കൂടെ സകല സ്വർഗീയ സേനകളോടും കൂടെ വിശുദ്ധിയോടെ ആർത്തുപറവാനായിട്ട് ഞങ്ങളെ അർഹരാക്കണമേ. എന്തെന്നാൽ നിന്റെ പിതാവിനോടും വിശുദ്ധ്രോഹയോടും കൂടെ നീ പരിശുദ്ധനും വാഴ്ത്തപ്പെട്ടവനും ആകുന്നു. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായി നാം ഉത്തരമായിട്ട് പറയണം, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും പൊങ്ങിയോടെ നിന്ന് ബഹുമാനമുള്ള വട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിലെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സൗരത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ നിന്നും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനോ സർവലോകവും പിതാവിന് ജനിച്ചനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തോടുള്ളവും ജനിച്ചനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സർശിക്കും മുഖാന്തരമായവനും മനുഷ്യനെ രക്ഷിക്കുന്ന വേണ്ടി സർവനിറങ്ങി വിശ്വരൂഹയാൽ കനമറിയാം ജനം ധരിച്ച് മനുഷ്യനായി നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് തിരുവിതപ്രാരംഭേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്ത് പാത്രിക്കുന്നവനും അവസാനമില്ലാത്ത രാഷ്ട്രമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാ തുടങ്ങി വരവാനിക്കുന്നതുമായ സംസാരിച്ചവനുമായ ജീവനും കാതോലിക്കോപസ്ത്രീകവുമായ ഒന്ന് മാത്രം ഞങ്ങളെ ഏറ്റുമറിഞ്ഞ് മനുഷ്യനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ജന്മദിനം കൊണ്ടാടുന്നവരെ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
ഭൂമിയിലേക്ക് അടുത്തു വന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തിയ ദൈവത്തിനെ മഹത്വം കരയേറ്റുവാൻ പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു തരുവാൻ ഈ നിന്റെ മക്കളെ എല്ലാവരെയും ദൈവം സഹായിച്ചതിനായി നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ഈ ലോകം മുഴുവൻ വലിയ ബാധയിലൂടെ കടന്നുപോയപ്പോഴും അതിൻ്റെ മധ്യത്തിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നുപോയതുപോലെ കടന്നുപോയപ്പോഴും ചെങ്കടലിൻ്റെ മധ്യയെ വഴിയൊരുക്കി ദൈവം അക്കരെ എത്തിച്ച ആ വലിയ ദൈവകൃപ, ദൈവം തന്ന സൗഖ്യത്തിനായി, ദൈവം തന്ന സമാധാനത്തിനായി, ദൈവം തന്ന കൃപയ്ക്കായി, ദൈവം തന്ന വിടുതലിനായി നന്ദിയോടെ 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 ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഈ നിൻ്റെ മക്കളുടെ സമർപ്പണത്തെ നീ അവിടുന്ന് സ്വീകരിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ അതിശയകരമായി നടത്തുമെന്നുള്ള ഇമ്പസ്വരം സ്വർഗത്തിൽ നിന്ന് കേൾപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നെ കാണുവാൻ, നിൻ്റെ കൃപ അനുഭവിപ്പാൻ, നിൻ്റെ മാർഗോട് ചാരി ബലപ്പെടുവാൻ, ദൈവം വലിവ ചെയ്തു എന്ന് സാക്ഷിച്ച് ഏറ്റവും അനുഗ്രഹമായി ഈ പുതുവർഷം ജീവിപ്പാൻ തക്കവണ്ണം ദൈവമേ നീ സഹായിക്കണമേ. ഈ നിൻ്റെ മക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അറിയുന്നു, ആവശ്യങ്ങൾ അറിയുന്നല്ല കർത്താവേ, മുറ്റുമായി സമർപ്പിക്കുന്നു. ദൈവം ഉയരത്തിൽ നിന്ന് കൃപ നൽകി പുതുവർഷം ഏറ്റവും അനുഗ്രഹമാക്കി ദൈവമേ നീ അവിടുന്ന് തീർക്കണമേ. സകല പാപങ്ങളും സകല കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കുന്ന ദൈവമേ, നീ അവിടുന്ന് കാൽവറിയിൽ ചൊരിഞ്ഞ ആ രക്തം കൊണ്ട് അവിടുന്ന് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ദൈവനാമം മഹിമപ്പെടുവാൻ ദൈവമേ പുതുവർഷം സഹായിക്കണമേ. ഇന്ന് വരാൻ സാധിക്കാതെ പോയവരെ ഏൽപ്പിക്കുന്നു ആയിരിക്കുന്ന ഇടങ്ങളിൽ. ദൈവമേ അവർക്ക് പുതുവർഷം ഏറ്റവും അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണമേ. നിന്റെ നാമം മഹിമപ്പെടേണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയേ, ദൈവത്തിൻ്റെ കൃപകളും വാഴ്വുകളും അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച ഈ നിന്റെ മക്കൾക്ക് പുതുവർഷം ഏറ്റവും അനുഗ്രഹമായി ദൈവം തമ്പുരാൻ തീർക്കുമാറാകട്ടെ. ആമേൻ. വിവാഹ വാർഷികം കൊണ്ടാടുന്നവര് സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് വരാം. ആരുമില്ലെന്നോ? ഹോൾ സെക്രട്ടറി അനൗൺസ്മെന്റ്സ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരസ്യങ്ങളും കൽപ്പനകളും. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദൈവിക ദൗത്യത്തിൽ പങ്കുചേരൽ എന്നതാണ് സഭയായി തീരുമാനിച്ച ചിന്താവിഷയങ്ങൾ. ആദ്യമായി കൽപ്പന കൽപ്പിക്കാം. മലങ്കര ശ്ലൈഹിക സിംഹാസനത്തിൽ അധികാരത്തിൽ ഉൾപ്പെട്ട നിരണം മാരാമൻ ഭദ്രാസനത്തിൽ അധ്യക്ഷൻ ഡോക്ടർ തിയോഡിയോസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഭദ്രാസനത്തിലെ ഇടവേളയും മണ്ഡലങ്ങളെയും അറിയിക്കുന്നത്. കൽപ്പന നമ്പർ NM004. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നമ്മുടെ 24 സർക്കുലർ പ്രകാരം 2020-23 വർഷത്തെ സഭാ പ്രതിനിധി മണ്ഡലം വെബിനാർ വഴി കൂടുന്നതിനും സഭയുടെ ഔദ്യോഗിക നിലക്കാർ, ദൈവിക തിരഞ്ഞെടുപ്പ് കമ്മിറ്റി, സഭാ കൗൺസിൽ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് ഓരോ ഭദ്രാസനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്നതിനും അറിയിച്ചിരിക്കുന്നുവല്ലോ. സഭാ ഭരണഘടന 164(1)(a) വകുപ്പനുസരിച്ച്
തൊണ്ണൂറ്റി അഞ്ച് ആത്മായ അംഗങ്ങളെ നിരണം മാരാമൺ ഭദ്രാസനത്തിനും സഭാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ട അംഗങ്ങളുടെ എണ്ണം നാലായിരിക്കുന്നതാണ്. നിരണം മാരാമൺ ഭദ്രാസനത്തിനുള്ള മണ്ഡലങ്ങളുടെ എണ്ണം നാലായിരിക്കുന്നതാണ്. നിരണം മാരാമൺ ഭദ്രാസനത്തിനുള്ള മണ്ഡലാംഗങ്ങളുടെ ലിസ്റ്റ് ഭദ്രാസന ആഫീസിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഓരോ വട്ടക്കാരും ആത്മായ പ്രതികളായി ഒരു പുരുഷനും ഒരു സ്ത്രീയും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം. നാലാമത്തെ അംഗം ശേഷിക്കുന്ന ആത്മായ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും അധികം വോട്ട് ലഭിക്കുന്ന ആളായിരിക്കും. 24 നമ്പർ സർക്കിളിൽ പറയുന്ന പ്രകാരം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ സഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പിനൊപ്പം പൊതു തിരഞ്ഞെടുപ്പും, അതാ സഭാ സെക്രട്ടറി, വൈദിക ട്രസ്റ്റി, ആത്മായ ട്രസ്റ്റി, ഖജാഞ്ചി, ദൈവിക തിരഞ്ഞെടുപ്പ് കമ്മിറ്റി, അതാ വൈദികർ 5, ആത്മായർ 8, ഭദ്രാസ അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്നതാണ്. പൊതു തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകുന്നവരുടെ നാമനിർദ്ദേശ പത്രികകൾ സഭാ ഓഫീസിലും സഭാ കൗൺസിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക നിരണം മാരാമൺ ഭദ്രാസന ഓഫീസിലും പ്രത്യേക ഫോറത്തിൽ 2021 ആഗസ്റ്റ് 4 തീയതി ബുധനാഴ്ച 1 PM മുമ്പായി ലഭിച്ചിരിക്കണം. അതിനുശേഷം ലഭിക്കുന്ന പത്രികകൾ സ്വീകരിക്കുന്നതല്ല. പൊതു തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സഭാ ഓഫീസിലും സഭാ കൗൺസിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഭദ്രാസന ഓഫീസിലും അന്നേ ദിവസം 2 PM വരണാധികാരിയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നതാണ്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്വീകരിക്കപ്പെടുന്ന പൊതു തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ സഭാ ഓഫീസിലും സഭാ കൗൺസിൽ സ്ഥാനാർത്ഥികളുടെ പേരുകൾ നിരണം മാരാമൺ ഭദ്രാസന ഓഫീസിലും അന്നേ ദിവസം വൈകിട്ട് 5 PM പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. നാമനിർദ്ദേശ പത്രികൾ പിൻവലിക്കുന്നതിനുള്ള സമയം 2021 ഓഗസ്റ്റ് 7 തീയതി ശനിയാഴ്ച 2 PM വരെയായിരിക്കും. സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ ലിസ്റ്റ് അന്തിമ രൂപത്തിൽ 2021 ഓഗസ്റ്റ് 7 തീയതി ശനിയാഴ്ച 5 PM മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. പൊതു തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് സഭയുടെ വെബ്സൈറ്റിലും പ്രസിദ്ധപ്പെടുത്തും. പ്രസ്തുത തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി നിരണം മാരാമൺ ഭദ്രാസനത്തിലെ സഭാപ്രതിനിധി മണ്ഡലങ്ങളുടെ യോഗം 2021 സെപ്റ്റംബർ 10 വെള്ളിയാഴ്ച രാവിലെ 10 തിരുവല്ല SC സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്നതാണ്. അന്നേ ദിവസം രാവിലെ 9 മുതൽ സ്കൂളിൻ്റെ മുൻവശത്തെ രജിസ്ട്രേഷനുള്ള കൗണ്ടറുകൾ പ്രവർത്തിക്കും. രാവിലെ 12:30 രജിസ്ട്രേഷൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഹാജർ ടിക്കറ്റ് രജിസ്ട്രേഷൻ കൗണ്ടറിൽ നൽകി പ്രവേശന ടിക്കറ്റ് വാങ്ങി വോട്ടിംഗ് കഴിയുന്നവരെ സൂക്ഷിക്കണം. വോട്ടിങ്ങിലെ പട്ടക്കാർക്കും അൽമായർക്കും വെവ്വേറെ ബൂത്തുകൾ ക്രമീകരിക്കുന്നതാണ്. രാവിലെ 10 വോട്ടിംഗ് ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 അവസാനിക്കും. അപ്പോൾ ക്യൂവിലുള്ളവർക്കും വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. സഭാ കൗൺസിൽ സ്ഥാനാർത്ഥികളുടെ വോട്ടെണ്ണൽ 3 PM ആരംഭിക്കുന്നതും തുടർന്ന് ഫലം പ്രഖ്യാപിക്കുന്നതുമാണ്. പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ 2021 ഒക്ടോബർ 15 രാവിലെ 10 ആരംഭിക്കുന്നതും തുടർന്ന് ഫലം പ്രഖ്യാപിക്കുന്നതുമാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനായി വെരി റവറൻറ്റ് VT ജോൺ കശീശായെ വരണാധികാരിയായി നിയമിച്ചിരിക്കുന്നു. ആവശ്യാനുസരണം സഹവരണാധികാരികളും നിയമിക്കുന്നതാണ്. വരണാധികാരിയുടെ തീരുമാനങ്ങൾ പരാതിയുള്ളവർക്ക് ഭദ്രാസനോട് പരാതി ബോധിപ്പിക്കുവാനും ഭദ്രാസനത്തിൻ്റെ തീരുമാനം അന്തിമ തീരുമാനമായിരിക്കുന്നതുമാണ്. വോട്ടിങ്ങിൽ സംബന്ധിക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതാണ്. ബന്ധപ്പെട്ട എല്ലാ മണ്ഡലാംഗങ്ങളും നിശ്ചിത സമയത്തുള്ളിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി സഭ ദൗത്യം നിറവേറ്റുന്നതിനും ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനും മുഖാന്തരമാകണം എന്ന് ഉദ്ബോധിപ്പിക്കുന്നു. കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. 2021 ജൂലൈ 20 തിരുവല്ല പുലാത്തു നിന്നും ഡോക്ടർ തിയോഡോസ് മർത്തോമ ബത്രാപോലിത്ത. സുവിശേഷ പ്രസംഗ സംഘം പ്രതിനിധികളുടെ തിരഞ്ഞെടുപ്പ്. ഈ ഇടവയിൽ നിന്നും സുവിശേഷ പ്രതിസംഘത്തിൻ്റെ പ്രതികളുടെ തിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 8 ശുശ്രൂഷാനന്തരം നടത്തപ്പെടുന്നതാണ്. ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അടുത്ത 9 ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. 20 പങ്കെടുക്കാൻ പാടുണ്ട്. സേവിയാ സംഘത്തിൻ്റെ മനസ്സിൻ്റെ സ്തോത്രകാഴ്ച എല്ലാ മാസത്തിൻ്റെയും ആദ്യ ബുധനാഴ്ച ഉണ്ടായിരിക്കുന്നതാണ്. ഇടം മിഷൻ്റെ ഗൂഗിൾ മീറ്റ് എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 പള്ളിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന രാവിലെ 10 പള്ളിയിൽ കൂടുന്നതാണ്. അതിൽ 20 പങ്കെടുക്കാവുന്നതാണ്. ആരാധനയ്ക്ക് ശേഷം യുവജന സംഘത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്.
ഇടവകങ്ങളുടെ ആരെങ്കിലും നമ്പർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർക്കുവാനുണ്ടെങ്കിൽ ആ നമ്പർ ഏൽപ്പിച്ചാൽ ചേർക്കാവുന്നതാണ്. പരസ്യങ്ങൾ കഴിഞ്ഞു. വിവാഹ വിളിച്ചുവല്ല ചെറുകോൾ ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയിൽ മേലേതിൽ മിസ്റ്റർ എബ്രഹാം തോമസിൻ്റെയും മിസ്സസ് സാലി എബ്രഹാമിൻ്റെയും മകൻ പ്രിൻസ് എം എബ്രഹാമും കടമ്പനാട് സെൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിൽ പറങ്കിമാം വില്ല പുത്തൻ വീട്ടിൽ മിസ്റ്റർ ബേബി എമ്മിൻ്റെയും മിസ്സസ് റോസമ്മ ബേബിയുടെയും മകൾ റൂബി പി ബേബിയും തമ്മിലുള്ള വിവാഹം ആഗസ്റ്റ് മാസം 9-ാം തീയതി രാവിലെ 11 മണിക്ക് ചെറുകോൾ ഇമ്മാനുവേൽ മാർത്തോമ ഇടവയിൽ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ച് ഉറച്ചിരിക്കുന്നു. ഈ വിവാഹം നടത്തുന്നതിന് സഭാസംബന്ധമായോ മാർഗസംബന്ധമായോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ മുൻകൂട്ടി വികാരിയെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ഇത് 1-ാമത്തെ വിളിച്ചുകൊണ്ട് അനുശോചനം. ഈ ഇടവകയിൽ ചേക്കേട്ട മിസ്സസ് അന്നമ്മ എബ്രഹാം 95 വയസ്സ് 2021 ജൂലൈ 27-ാം തീയതി കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ജൂലൈ 29-ാം തീയതി ശവസംസ്കാര ശുശ്രൂഷ നടത്തപ്പെട്ടു. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളോട് ചെറുകോൽ ഇമ്മാനുവേൽ മാർത്തോമയുടെ പേരിലുള്ള അഗാധമായ ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊള്ളുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ഉടയവനാകുന്ന സ്വർഗീയ പിതാവേ, അവിടുന്ന് തരുന്ന ആയുസ്സിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നിന്റെ സമയമാകുമ്പോൾ നീ വിളിച്ച് നിന്റെ മടിയിലിരുത്തുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ അമ്മച്ചി ദൂതന്മാരോടും മാലാഖമാരോടും സന്തോഷിക്കുന്ന സ്വർഗീയ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചതിനായി സ്തോത്രം. ദൈവമേ, പ്രിയ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ വേർപാട് വലിയ ദുഃഖമാണെന്നാൽ മരണം ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള വാതിലാണല്ലോ. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നല്ലോ. ദൈവമേ, ഞങ്ങളും ഈ ലോകത്തിൽ അമ്മച്ചിയുടെ നല്ല മാതൃകളെ കാണുവാനും പിൻപറ്റുവാനും ദൈവമേ നീ അവിടുന്ന് സഹായിക്കണമേ. ആ വിഷമത്തിലും ഭാരത്തിലുമായിരുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് നീ ചെന്നതുപോലെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട അടുക്കിലേക്ക് നീ ചെല്ലുകയും സ്വർഗീയമായ സമാധാനവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കണം. അവിടുത്തെ നാമം മഹിമപ്പെടണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. കൺവെൻഷൻ ഗീതങ്ങളിൽ 56-ാമത്തെ പാട്ട് പാടുന്നതും ആ സമയത്ത് സ്തോത്ര കാഴ്ചയെടുക്കുന്നതുമാണ്. കൺവെൻഷൻ ഗീതങ്ങളിൽ 56. കർത്തൻ തൻ ശിരകളിൽ
സ്വീകരിക്കണമേ, അവിടുത്തെ നാമം മഹിമപ്പെടണമേ, നിനക്ക് വേണ്ടി ഉപയോഗിക്കാൻ സഹായിക്കണമേ. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശാലവുമായ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകും. ഇതാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതായത് ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ കഷ്ടതകള്, വേദനകള്, ദുഃഖങ്ങള്, സങ്കടങ്ങൾ അറിഞ്ഞിട്ട് ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവം തൻ്റെ ദൂതന്മാരെ ഇറക്കിയിരിക്കുന്നു. ഇവിടെ ഈ ഭാഗം നമുക്കറിയാമല്ലോ, മോശെ ഐക്യയാണ്. നീ പോകണം. പോകാൻ കാര്യമെന്താണ്? ഞാൻ നിന്നെ അയച്ചിരിക്കുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോയി ഈ ജനത്തെ വിടുവിച്ച് അവരെ ഏറ്റവും അനുഗ്രഹമായ രീതിയിലേക്ക് അയക്കണം. ഇന്ന് സഭയായി മിഷൻ സൺഡേ ആയിട്ട് കൊണ്ടാടുകയാണ്. നമ്മളെ എല്ലാവരെയും അയച്ചിരിക്കുകയാണ്. ഈ ദൈവത്തെ കൊടുത്തെങ്കിൽ മാത്രമേ, ദൈവത്തിന് മാത്രമേ പറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുശേഷമുള്ള മരുഭൂമി യാത്രയിൽ മുമ്പിൽ ശത്രുവും ഒക്കെ വരുമ്പോഴും മുമ്പിൽ ചെങ്കടൽ വരുമ്പോഴും ഏത് പ്രതിസന്ധികൾ വന്നാലും അവിടെയെല്ലാം ദൈവത്തിനെ രക്ഷിക്കാനും സഹായിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ദൈവത്തെയാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മളെ ഓർപ്പിക്കുന്ന ദിവസമാണ്. നമുക്ക് എത്രമാത്രം ഈ ദൈവത്തെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 11:19-26 വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാം പാഠഭാഗമായി വായിച്ചത്. അവിടുത്തെ ചിത്രം എന്താണ്? അവിടെ ഇതാ ഈ സ്തേഫാനോസിന്റെ മരണം. ഒരു മരണമൊക്കെ ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? കല്ലേറുകൊണ്ടൊക്കെ മരിക്കുമ്പോൾ ചിതറിപ്പോവുകയാണ്, ഇല്ലാതെ പോവുകയാണ്. അവിടുത്തെ ഉപദ്രവം, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ചിതറിപ്പോകുന്നതായിട്ടുള്ള അവസ്ഥ. ഈ അവസ്ഥയൊക്കെ നമ്മളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എത്രയോ മരണങ്ങൾ ഉണ്ടായിരിക്കുന്നു. എങ്ങനെയായിത്തീരും? ചിതറിപ്പോവുകയാണ്. എന്തായിത്തീരും ഭാവി? ഭയങ്കരമായ ഇരുട്ട മുമ്പിൽ നിൽക്കുമ്പോൾ എന്താണ്? ഈ ചിതറിപ്പോയവർ എവിടെ പോയോ, അവരെവിടൊക്കെ കർത്താവിനോട് കൂടെ നടന്നു, കർത്താവിനോട് ചേർന്ന് നടന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിനോട് ചേർന്നു, ദൈവകൃപ കണ്ടു. അങ്ങനെയാണല്ലോ അന്ത്യാക്കിയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് പോലും ലഭിക്കുന്നത്. ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, ജീവിതത്തിൽ മരണം വരെ ഉണ്ടായേക്കാം, ജീവിതത്തിൽ ചിതറിപ്പോകുന്ന, ഇല്ലാതെയായി പോകുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെയും പറയുന്നു, ഒരു കർത്താവുണ്ട്. ഏതവസ്ഥയിലാണെങ്കിലും കൂടെ ഇരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെയോട് കൂടെ ചേർന്ന് നടക്കുമ്പോഴാണ് ജീവിതം, ഏതവസ്ഥയാണേലും ആ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചിതറിക്കുന്ന അനുഭവം പോലും ഏറ്റവും അനുഗ്രഹത്തിൻ്റെയും ഒരു മുഖാന്തരമായി തീരും എന്ന് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് യേശു കർത്താവ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? യേശു കർത്താവ് ഈ ദൈവരാജ്യത്തെ കുറിച്ചിപ്പാനായി 70 പേരെ അയക്കുന്നു എന്നുള്ളതാണ്. അവരോട് പറയുന്നത് എന്താണ്? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചന്തയിൽ പോയാലും വഴിയിൽ കൂടെ നടക്കുമ്പോഴും
രണ്ട് യഹൂദന്മാർ പരസ്പരം കാണുമ്പം പറയുന്ന വാക്കാണ് ശലോം, സമാധാനം. അപ്പൊ തിരിച്ചു പറയും സമാധാനം. നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് പോലെ ഉള്ളൂ, അല്ലെ, ഗുഡ് ആഫ്റ്റർനൂൺ, അല്ലെ, ഗുഡ് ഈവനിങ്, നമസ്കാരം എന്ന് പറയുന്ന പോലെ. യേശു പറയുന്നു, ഈ ശിഷ്യന്മാരെ, നിങ്ങൾ വഴിയിൽ ഇതൊന്നും പറയണ്ട, നിങ്ങൾ സമാധാനം പറയേണ്ടത് നിങ്ങൾ എനിക്ക് മുമ്പായിട്ടാണ് ഞാൻ ഓരോ ഗ്രാമത്തിലേക്ക് അയക്കുന്നത്. ഈ രണ്ട് പേരായിട്ട് അയക്കുമ്പോൾ ചെല്ലുന്ന വീട്ടിലാണ് സമാധാനം എന്ന് പറയുന്നത്. ഇന്ന് വഴിയിൽ നമ്മൾ സമാധാനം പറയുന്നുണ്ടല്ലേ. യേശുവിന് വഴിയിലത്തെ സമാധാനം കാണുമ്പോൾ ചിരിക്കുന്ന സമാധാനം, മാസ്ക് ഉള്ളതുകൊണ്ട് ചിരിക്കുകയും വേണ്ട, വഴിയെ വെച്ച് കാണുമ്പോഴുള്ള സമാധാനമല്ല യേശു ആഗ്രഹിക്കുന്നത്. യേശു ആഗ്രഹിക്കുന്നത് എന്താണ്? നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന് സമാധാനം, ആ ഭവനത്തിലുള്ള എല്ലാവർക്കും സമാധാനം. നിങ്ങൾ ആദ്യമേ അത് പറയണം. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ സമാധാനം അവിടെ വസിക്കും എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, യേശു തമ്പുരാൻ സമാധാനം തരുന്നത് എങ്ങനെയാണ്? യേശു തമ്പുരാൻ സമാധാനം തരുന്നത്, അവിടെ പാപമുണ്ടെങ്കിൽ യേശു എന്തോ ചെയ്യും, ഉറപ്പാണ്, യേശു ആ പാപം ക്ഷമിക്കും, ക്ഷമിക്കുകയല്ലേ. അവിടെ രോഗിയുണ്ടെങ്കിൽ ആ രോഗി സൗഖ്യം പ്രാപിച്ചിരിക്കും. അവിടെ പക്ഷപാത രോഗിയുണ്ടെങ്കിൽ അവൻ കിടക്കയെടുത്ത് നടന്നിരിക്കും. അവിടെ മരിച്ച് നാറ്റം പിടിച്ച് നാല് ദിവസമായാലും പുറത്തു വരൂ ലാസറ എന്ന് വിളിക്കുന്ന അനുഭവമുണ്ടായി, സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകും. ഇതാണ് കർത്താവ് പറയുന്നത്. യേശു തമ്പുരാൻ എന്നെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ വീടിനാണ് സമാധാനം വേണ്ടത്, നമ്മുടെ വീട്ടിലാണ് സമാധാനം വരേണ്ടത്. ഈ സമാധാനം തരുന്നത് ഞാനും നിങ്ങളും ഈ യേശുവിനെ കൈക്കൊള്ളുമ്പോഴാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ രണ്ടവസ്ഥയുണ്ട്. ഒന്ന്, കൈക്കൊള്ളുന്ന അവസ്ഥ. കൈക്കൊള്ളുന്ന അവസ്ഥയാണ് ആര് യേശുവിനെ കൈക്കൊണ്ടിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഏത് ഗ്രാമത്തിലുണ്ടോ യേശുവിനെ കൈക്കൊണ്ടിട്ടുണ്ടോ അവർ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. യേശുവിനെ കൈക്കൊള്ളാത്ത ഭവനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താ പറയുന്നത്? കോരസീനെ, നിനക്കയ്യോ കഷ്ടം. ബസൈദേ, നിനക്കയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ നിങ്ങളെക്കാൾ സോരിനും സീതോനും സഹിക്കാതാകും. നീയോ കഫർനഹോമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളത്തോളം താണുപോകും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ചവനെ തള്ളുന്നു. ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമ്മൾ യേശുവിനെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഈ ഗോസ്പലിനെ നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭവനത്തിൽ എല്ലാ പാപവും എല്ലാ ശാപവും എല്ലാ രോഗവും എല്ലാ കഷ്ടതയും മാറ്റി പാലും തേനും അനുഗ്രഹവും ഒഴുകുന്ന ഒരനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും മാറും. അല്ലെങ്കിലോ, എത്ര ഉയർന്നതാണെങ്കിലും, സ്വർഗത്തോളം ഉയർന്നതാണെങ്കിലും, അവിടുത്തെ അവസ്ഥ ഭയാനകമായിരിക്കും. ഞാനും നിങ്ങളും ആരാണ് ഇത് അനുഭവിക്കുന്നത്? അവിടെ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാകണം. സമാധാനം ആഗ്രഹിക്കുന്ന ഒരമ്മയെങ്കിലും ആ ഭവനത്തിനുണ്ടെങ്കിൽ ആ ഭവനം അനുഗ്രഹം പ്രാപിക്കും. ഒരപ്പനെങ്കിലും ഒരു മകനെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ സമാധാനം അനുഭവിക്കാനായിട്ട് ദൈവമേ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. തുടർന്നുള്ള വാക്യങ്ങൾ എന്താ പറയുന്നത്? ഈ ശിഷ്യന്മാര് മടങ്ങി വരികയാണ്. അത് 17 മുതലുള്ള വാക്യങ്ങൾ. അവരെന്താ പറയുന്നത്? കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. പിന്നെ പറയുന്നു, അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അതാണ് യേശു കർത്താവ് ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോഴുള്ള അനുഭവം, ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോഴുള്ള അനുഭവം, നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള അനുഭവം. സാത്താൻ മിന്നൽ പോലെ, മിന്നൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ്, എത്ര സെക്കൻഡ്? അച്ഛൻ അപ്പം ഒരു കൊല്ലിയാ മെനി, ദൈവമേ ഇതെന്തായി തീരും? എല്ലാരും പറഞ്ഞു, അച്ഛാ നമ്മൾ പോണം, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം, ബൈബിളിൽ ഇരുന്നാ മതിയോ, എന്നാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ അങ്ങ് പോയി. ആ വീട്ടിൽ പ്രാർത്ഥിച്ചപ്പം അടുത്ത ചോദ്യമാണ്, അവിടെയും പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പം വീണ്ടും ഈ പക്ഷപാത രോഗിയുടെ കാര്യം തന്നെയാ പറയുന്നത്. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ അടുത്ത ചോദ്യം, ഈ മനുഷ്യൻ തന്നെ വീണ്ടും ചോദിക്കുകയാണ്, പെണ്ട് വന്നിരുന്നിട്ട് അച്ഛ എത്ര ദിവസം കൊണ്ട് സൗഖ്യമാവും? ഉടനെ അച്ഛൻ വീണ്ടും, ദൈവമേ ഇതാകെ പ്രശ്നമാകുമല്ലോ, ഇവരെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? അച്ഛൻ പറഞ്ഞു, ലാസറ് എത്രാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റേ?
നാലാം ദിവസം ഉയർപ്പുണ്ട്. നാലാം ദിവസം നടക്കുമെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, എല്ലാ ദിവസവും ഇവിടെ പ്രാർത്ഥന വെക്കാമെന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം നല്ല രസമാണ്, ആ ജനങ്ങളും ആ ഗ്രാമത്തിലുള്ള ഹിന്ദുക്കളും എല്ലാവരും വന്ന് ഇവിടെ പ്രാർത്ഥന നടക്കുന്നു, ഈ മനുഷ്യൻ സൗഖ്യമാണ്. രണ്ടാമത്തെ ദിവസം ആ ദേശം മുഴുവൻ വന്നു. മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അച്ഛൻ ഉറക്കമില്ലാതെയായി. കാരണം നാലാമത്തെ ദിവസം എന്താ സംഭവിക്കുന്നത്? ഈ സുവിശേഷം ഇനി ഇല്ലെന്ന് പറയേണ്ടി വരുമോ? ഈ ഗ്രാമത്തിൽ നിന്ന് ഞാൻ പോകേണ്ടി വരുമോ? എല്ലാവർക്കും സന്തോഷമായി, പക്ഷെ അച്ഛൻ ഉറക്കമില്ല, രാത്രിയിൽ ഉറക്കമില്ല, രാത്രിയിൽ ഉറക്കമില്ല, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, ഫുൾ ടൈം. എന്ത് സംഭവിച്ചെന്നറിയോ? നാലാമത്തെ ദിവസം ഒന്നും. അപ്പോൾ അച്ഛൻ പ്രസംഗിച്ചെച്ച് പറഞ്ഞു, ദൈവം അത്ഭുതം ചെയ്യും, ദൈവത്തിൻ്റെ സമയവും ദിവസങ്ങളും ഒക്കെ, ആയിരം ദിവസം ദൈവത്തിൻ്റെ സമയമാണ്. എന്നാൽ അഞ്ചാം ദിവസം രാവിലെ കോളിംഗ് ബില്ലായിരുന്നു, ആൾ വന്ന് മുട്ടുകയാണ്. അച്ഛാ, സ്വാമി മുനുസ്വാമി എഴുന്നേറ്റു, എഴുന്നേറ്റ് നടക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് നമ്മുടെ സുവിശേഷകർ, നമ്മുടെ അച്ഛന്മാർ ചെയ്യുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ചെയ്തത്, വേറെ ആരുമല്ല. ദൈവം ഇന്നും ജീവനുള്ള ദൈവമാണ്. ഇന്നും വടക്കേ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെ ഈ ബൈബിളും കൊണ്ട് ഇറങ്ങി സുവിശേഷം പറയുന്നു. അവരെങ്ങനെയാ പറയുന്നത്? ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തും എങ്ങനെയാണ് അവരെ അയക്കുന്നത്? അവരോട് പറയുന്ന ചെന്നായ്ക്കളുണ്ട്, എന്നാൽ നീ കർത്താവിൽ പൂർണ്ണമായി റിലേ ചെയ്യുക, കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് നീ പോവുക. ശിഷ്യന്മാർ ഈ സന്തോഷത്തോടെ മടങ്ങി വരുന്ന എന്തുകൊണ്ടാണ്? കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച്. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട്, ഡിസിപ്ലിൻ ചെയ്യണം, നിന്റെ മുമ്പിൽ വെക്കുന്ന എന്തോ ചെയ്യണം, നീ കഴിക്കണം, നീ വഴി വെച്ച് വന്ദനം പറയരുത്. ആ വഴി കഴിക്കണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ടേബിൾ ഫെലോഷിപ്പാണ്. വീടുകൾ മാറി മാറി പോകരുത്. നിന്റെ ജീവിതത്തിൽ ഡിസിപ്ലിൻ വേണം, നിന്റെ ജീവിതത്തിൽ വിശ്വാസം വേണം. പ്രിയ ദൈവമക്കളെ, ഈ ദൈവം ഇന്നും ജീവിക്കുന്നു, ഇന്നും ഗ്രാമങ്ങളിൽ ഈ ദൈവം ജീവിക്കുന്നുണ്ട്, ഇന്നും അവിടെ വലിയ വർക്ക് നടക്കുകയാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം, നമ്മുടെ മക്കളെയൊക്കെ സുവിശേഷത്തിന് വിടണം. നമുക്ക് പോകാനോ നമുക്ക് പ്രാർത്ഥിക്കാനോ നമുക്കുള്ളത് കൊടുക്കാനോ സാധിക്കുന്നുണ്ടോ? ഈ ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ദൗത്യം മാത്രമല്ല, ഈ കൊറോണ കാലത്ത് ഈ ഡിവൈൻ മിഷൻ യേശുവിനെ കൊടുക്കുക. അതാര് കൊടുക്കും? അതിന്ന് ആശുപത്രികളിൽ നമ്മുടെ ഡോക്ടർമാർ കൊടുക്കുന്നുണ്ട്, നേഴ്സുമാർ കൊടുക്കുന്നുണ്ട്, ആശാവർക്കർമാർ ചെയ്യുന്നുണ്ട്, പഞ്ചായത്ത് വില്ലേജ് ഗവൺമെൻറ് തലങ്ങളിൽ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഉറങ്ങുകയാണോ? നമുക്ക് ദൗത്യമുണ്ട്, യേശുവിനെ കൊടുത്താലേ ആത്യന്തികമായ രക്ഷയുള്ളൂ, യേശുവിനെ കൊടുത്താലേ ആത്യന്തികമായ സമാധാനമുള്ളൂ. ഞാൻ ഇന്നും പറയാൻ ശ്രമിക്കുന്നത് പോലെ അല്ലേ, ബർത്തിമായി അല്ലെ വഴിയിരിക്കത്തെ ഉള്ളായിരുന്നു, അവന് വലിയ സമാധാനം കിട്ടിയത് ആരുടെ അടുത്ത് പോയത് കൊണ്ടാണ്. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നേടമേ. ഞാനും നിങ്ങളും ആരുടെ അടുക്ക പോയാലാണ് ആത്യന്തികമായ സമാധാനം? ആരുടെ അടുക്ക പോയാലാണ് എൻ്റെ പാപത്തിന് മോചനം ലഭിക്കുന്നത്? നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കണം. നമ്മൾ വായിച്ച രണ്ടാം ഭാഗത്ത് അതുണ്ടല്ലോ. പ്രിയ ദൈവമക്കളെ, ഇതാ വിശുദ്ധ കുർബാന തയ്യാറായിരിക്കുന്നു. കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും. ഇതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവം തന്ന മിഷൻ, അത് ആദ്യമേ കുടുംബത്തിലാണ് വേണ്ടത്. നമ്മുടെ ഭവനത്തിലാണ് സമാധാനം വേണ്ടത്. നമ്മുടെ ഭവനത്തിൽ സമാധാനമായി, നമ്മുടെ ദേശത്തിൽ സമാധാനമായി, നമ്മുടെ സഭയിൽ സമാധാനമായി, ഈ ലോകം മുഴുവൻ സൗഖ്യമായി സമാധാനമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം.
വിശുദ്ധ കുർബാന കൈക്കൊള്ളാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളവർ, അതാത് സ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിന്ന് സഭയായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന കുംഭസാരത്തിൻ്റെ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റു വരുന്നു. സർവശക്തിയുള്ള ബാവാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാമെന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മസിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വച്ച കളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കുന്നു. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരക്കവും എന്നെ ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും കരുണാസമ്പന്നായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരി സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോടുകൂടെ പ്രാർത്ഥിപ്പീ. ും സ്തുതി സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. സ്നേഹവും സമാധാനവും സർവദാ നിങ്ങളുടെയും
വസിക്കുമാറാകണമേ. നിന്റെ വാഴ്വളാൽ ഞങ്ങളെ എല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധരൂഹായുടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് മസിയാതമ്പുരാൻ എഴുന്നേണ്ടിയിരിക്കുന്ന ഇടമായിരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. ദൈവമായ കർത്താവിൽ അവയാകുന്നു. പുത്രനും ശത്രുഹായുമായ സത്യ ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും സത്യമായോഗ്യവുമാകുന്നു. തിരുസനം നിന്നുകൊണ്ടിടവിടാ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തുവാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭൂമി ധർമ്മവും നിറയ്ക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ പീഡാനുഭവത്തിനൊരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താനെടുത്തു. കർത്താവേ നീ വാഴ്ത്തേണമേ. ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. വാങ്ങിപ്പക്ഷിപ്പേനിത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വീനെന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കിളർത്തിയതായ കാസായും അവനെടുത്തു. തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിയും. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഓർക്കുന്നു നിന്റെ കൊണ്ടാടുന്നു. നിരണ്ടാമത്തെറിവിനായി ഞങ്ങൾ നോക്കിപ്പാക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. നിന്റെ സഭരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തി പ്രകാരം പ്രതിപകരം നൽകുന്ന പരിവചനമായി നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരൻ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോട് പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവരെ ഏതേതോ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പം നമ്മുടെ കർത്താവായ യേശു മസീഹായുടെ തിരുശരീരമായിരിപ്പാൻ പരിശുദ്ധ രൂഹ
അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ. കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ തിരുരക്തമായിരിപ്പാൻ പരിശുദ്ധ രൂഹാ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. കർത്താവേ, നാല് ഭാഗങ്ങളുള്ള വിശ്വമേ ചുവരിക്കുന്നവരായ സർവമേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോസ് മാർത്തോമാമെത്രാപ്പോലിത്തെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നേന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡട്ടന്മാരെയും സഭകളുടെ മെത്രാപ്പോലിത്തമാരായ യുവാക്കിം മാർക്കുള്ളോസ്, ജോസഫ് മാർ ബർന്നബാസ്, ഞങ്ങളുടെ പിതാക്കന്മാരായ തോമസ് മാർ തിമത്തിയോസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ തേഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ പ്രസംഗന്മാരെയും കശീശന്മാർ ചമ്മാശന്മാർ മുതലായ പട്ടത്തിന് അടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. എൻ്റെ വിശുദ്ധരുവായുടെ ദാനങ്ങൾ അവർക്ക് അവരെ നിന്റെ തോട്ടത്തിൽ മടി കൂടാതെ വില ചെയ്ത് നിരാക്കി തീർക്കണമേ. അവസാന നാളിൽ നീ ഉറപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോരോട് ദോഷപ്രതിജ്ഞകളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. സമാധാനം തരുന്ന ദൈവം ജീവിക്കുന്നു. കർത്താവിനെ നമ്മുടെ ഭവനത്തിന്റെ നായകനാക്കി തീർക്കാം. സ്വർഗീയമായ സമാധാനം നമ്മുടെ എല്ലാ ഭവനവും അനുഭവിപ്പാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഗർഭാടിന്റെ ദുഃഖം അനുഭവിക്കുന്ന ഭവനത്തെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ദൈവമാണല്ലോ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ തരുന്നത്.
അതിനായിട്ട് സ്തോത്രം ചെയ്യാം. കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ നല്ല മാതൃകകളെ പിൻപറ്റുവാനും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരാനും സഹായിക്കണമേ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തിൻ്റെ കണ്ണുനീരെല്ലാം ഒപ്പിയെടുത്ത് പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കയ്യാലത്ത് കെ ജോർജ് അച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പുഷ്പേരി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുന്നു. എത്രയോ രോഗികൾക്ക് സൗഖ്യം കൊടുത്ത കർത്താവാണ്. കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം അവിടെ നീട്ടണമേ, അവിടുന്ന് തൊടയണമേ, സമാധാനവും സൗഖ്യവും നൽകണമേ. പ്രിയ ബേബിമാമേ, പ്രിയ മക്കളെ എല്ലാവരെയും സ്വർഗീയമായ സമാധാനവും സൗഖ്യവും നൽകി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവേളയിൽ അനേകം മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്നു. കട്ടിലിൽ തന്നെ അഭയം പ്രാപിച്ചവരുണ്ടല്ലോ. ദൈവമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്നെ കാണുവാനും നിന്റെ തേജസ് കൊണ്ട് ശോഭിച്ച് മറവോട് ചാരുവാനും ദൈവമേ സൗഖ്യവും കൃപയും ബലവും പ്രാപിക്കാനും സഹായിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. ശുശ്രൂഷിക്കുന്ന മക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ കർത്താവേ നീ വാഴ്ത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് രോഗത്താലൊക്കെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. എത്രയോ രോഗികൾക്ക് സൗഖ്യം തന്ന ദൈവമേ, ബാധകളെയൊക്കെ നിലവിളിച്ചപ്പോൾ നീ മാറ്റിയ ദൈവമാണല്ലോ. ഒരു മനസ്സായിട്ട് ഞങ്ങൾ നിന്റെ മുഖത്തെ കണ്ണുകൾ ഉയർത്തി ദൈവമേ നീ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ വീണ്ടെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ദേശത്ത് സൗഖ്യം, ഞങ്ങളുടെ രാജ്യത്ത് സൗഖ്യം, ഈ ഭൂലോകം മുഴുവൻ നിന്നാലുള്ള സൗഖ്യവും സമാധാനവും രക്ഷയും വിടുതലും അനുഭവിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാനമായി തന്ന കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ കോവയെ സേവിക്കുമെന്ന് നമുക്ക് പറയാം. ദൈവം തന്ന മക്കളെ സമർപ്പിക്കാം. പിഞ്ചു പൈതങ്ങളുണ്ടല്ലോ, കർത്താവേ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കളെ സമർപ്പിക്കാം. ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവകൃപയിലായി വളരുവാനും വളർത്തപ്പെടുവാനും പഠിക്കുവാനും നിന്റെ ജ്ഞാനവും പരിജ്ഞാനവും ലഭിക്കാനും സഹായിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്നവർ പ്രൊഫഷണൽ കോളേജിലും മറ്റ് സ്റ്റഡീസിൻ്റെ ഒക്കെ അടുത്ത് ടേണിംഗ് പോയിന്റിൽ ഏത് വഴി പോകണമെന്ന് കർത്താവെ നീ കാണിച്ചു കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൂരെ ആയിരിക്കും നമ്മുടെ മക്കളെയും പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കാൻ ഏത് കോണിലാണെങ്കിലും കാത്തുകൊള്ളണമേ. വിവാഹപ്രായത്തിൽ നിൽക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ തക്ക തുണയെ നീ നൽകണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുകയും ഒരുങ്ങുകയും ദൈവകൃപയിൽ ആശ്രയിച്ച് കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തലമുറകളെ നൽകുന്നവർ നീയാണല്ലോ, നിന്റെ കൃപയിൽ പൊതിയണമേ. സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ വഴികളെ തുറക്കണമേ. നമ്മുടെ ഇടവേളയിലും നമ്മുടെ പരിചയത്തിലുമുള്ള പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം. മദ്യപാനത്തിൻ്റെ ഒക്കെ പിടിയിലായിരിക്കുന്നവർ, തെറ്റായ ജീവിത രീതിയിലൂടെ നയിക്കുന്നവർ, ഓപ്പറേഷനും ആയിട്ടൊക്കെ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റായിട്ടുള്ളവർ, മാറാ രോഗം ബാധിച്ച് അതിവേദനയിലൂടെ കടന്നു പോകുന്നവർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അനാഥരെയും വിധവമാരെയും ജീവിതത്തിൽ തനിയെ താമസിക്കുന്നവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നീ അറിയാതൊന്നും സംഭവിക്കില്ലല്ലോ, നീ അവരുടെ ദൈവമാണല്ലോ, കൈക്ക് പിടിച്ച് നടത്തണമേ എന്ന് നമുക്ക് യാചിക്കാം. ഒരു മിഷൻ സൺഡേ കൂടെ നമ്മൾ കൊണ്ടാടുന്നു. നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം.
ദൈവരാജ സമീപിച്ചിരിക്കുന്നല്ലോ. യേശുവിലൂടെയുള്ള സൗഖ്യം, സമാധാനം, യേശുവിലൂടെയുള്ള വലിയ രക്ഷ അനുഭവിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. ഇന്ന് ദൈവാലയത്തിൽ വന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നിന്റെ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ. സൂമിലൂടൊക്കെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന ഇടങ്ങളിൽ സമാധാനവും സൗഖ്യവും കൃപയനുഭവിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവേക്കായി, ഇടവേയുടെ ചുമതലക്കാർക്കായി, ഓരോ സംഘടനകൾക്കായി, അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കായി ദൈവമേ പ്രതികൂല സാഹചര്യങ്ങളിലും യേശുവിൻ്റെ സാക്ഷിയായി നിൽപ്പാനും കൃപയനുഭവിപ്പാനും ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ നല്ല സഭയായി തീരാൻ, തണ്ടിന്മേൽ വെച്ച് വിളക്കുപോലെ ശോഭിപ്പാൻ, നമ്മുടെ ഇടവക നല്ല ഇടവകയായി തീരുവാൻ, തണ്ടിന്മേൽ വെച്ച് വിളക്കുപോലെ ശോഭിപ്പാൻ പരിശുദ്ധാത്മാവേ നീ സഹായിക്കണമേ. നീ ലോകത്തെ വിടിവിക്കണേ, രക്ഷിക്കണമേ. സർവ ആവശ്യങ്ങളും കർത്തൃപ്രാർത്ഥനയിൽ നമുക്ക് സംഹരിക്കാം. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാചനകളെ നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് യാചിച്ച് പരിശുദ്ധരായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച ഈ കർത്തൃപ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോടെ തിരുമുമ്പാവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരേണമേ, ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന രാജ്യ ശക്തി മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു. സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആതിഥ്യമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും വെടുപ്പമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുന്നതുമായ സകലത്തെ ഗുണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യ മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. എന്റെ സഹോദരി സഹോദരന്മാർ,
വാത്സല്യമുള്ളവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. മനുഷ്യാകുന്നു വലിയ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. ബാരക്കുമോ അവനും പുത്രനും പരിശുദ്ധ ഗുഹായിക്കും സ്തുതി. ശരണത്തിൽ മൃദരാം നിൻ അടിയാരേ നിൻ ജീവസ്വരം പരുദേശായിലെ കുണർത്തുമ്പോൾ ഞങ്ങളെ നീ ഓർക്കേണമേ. സ്തോമൻ കർത്താവേ മലഭാഗത്തിൻ ഉടയോരായ കുഞ്ഞാടുകളോടൊത്തു നിങ്ങൾ മോദിക്കേണമേ. വരുവേ നിങ്ങൾ വിശുദ്ധ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായി ദൈവപുത്ര പാപപരിഹാരം ചെയ്തിരിക്കുന്നതായി നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവല്ലാത്ത നിന്റെ വലത്ത് കൈനീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ എന്നേക്ക് തിരുസന്നിധിയിലുള്ള മുഖപ്രസാദത്തിനുമായി ഗൽഗുഥായി വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത വിലമതിക്കാവല്ല തിരുശക്തനെ കൈക്കൊള്ളുന്ന ഈ ആരാധനക്കാടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ വഹിച്ചിരിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരുടെ മേലും അവയെ കൈക്കൊള്ളുന്നവരുടെ മേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദരണകൾ നമ്മുടെ അവരുടെ മേലും എന്നേക്കും രണ്ടു ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗൽഗുഥായി വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശു മെസ്സിയായുടെ തിരുശരീരവും തിരുരക്തവും നിങ്ങൾക്ക് നൽകപ്പെടുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നോർത്ത് സ്തോത്രത്തോടെ ഇതിനെ കൈക്കൊള്ളുക. Thank you.
ഞങ്ങൾ പാനം ചെയ്തായ തിരു രക്തവും ഞങ്ങൾക്കാർക്ക് ന്യായവിധിക്കും പ്രതികാരത്തിനുമായി തീരാതെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കായിട്ട് ഭവിക്കുമാറാകണമേ. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഭൂലോകം മുഴുവൻ നിന്നെയും മുട്ടുന്നു വന്നിക്കും. സൽനാമത്തിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്തു വന്ദിക്കുന്നു. നീ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തി സഹായിച്ചു താങ്ങി നിർത്തിക്കൊള്ളണമേ. ഈ ആത്മീയ മേശയിൽ ഞങ്ങൾ ആനന്ദിച്ചിരിക്കാൻ ഞങ്ങളെ എല്ലാവരെയും നീ പുണ്യപ്പെടുത്തി ആശ്വസിപ്പിച്ചു കൊള്ളുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കൈകൊണ്ടതിനു ശേഷം ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് നാശമില്ലാത്ത ഒരാഹാരമായി തീർന്ന സാക്ഷാൽ അപ്പമായ മസിഹ തമ്പുരാനെ ഭയങ്കരമായ ശിക്ഷാവിധിയിൽ നിന്ന് ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും കാത്തുകൊള്ളണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തൻബലിയാൽ വീണ്ടൊരു ദൈവസുതനെ അതിനാൽ എന്നുടെ ദുരിതം വേദന നീക്കിയിടണമേ. നാഗുൽ തായിൽ ചങ്കു തുറന്ന നല്ലവനെ നീ ഒഴുക്കിയ രക്ത ജലവും കൊണ്ടാഹം തീർക്കാസിന്റെ പ്രാർത്ഥന വീക്ഷണം കൈക്കൊണ്ട് നിന്റെ ഉടേറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ നിന്നെ വാഴ്ക്കും അനുഗ്രഹിക്കും ഞങ്ങളെ ഉദളരാക്കി നിന്നെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരി സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പാപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മൗത്തുമുള്ള ത്രിത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവിൻ. കർത്താവിന്റെ ജയം നൽകുന്ന സ്ത്രീയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രപ്പെട്ടവരുമായുള്ളവരെ ഈ ത്രീത്ത് നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. പാപിയുമായി എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയെ സഹായ ലഭിക്കാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ കൂടി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ. അനുഗ്രഹത്തോടെ ഇപ്പോൾ
സലീബ.